ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ പാർട്ട് 1 അതിന്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് മണി മാത്സിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 88 കേട്ടോ പേജ് നമ്പർ 88 ല് ടെക്സ്റ്റിൽ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ പലിശയെ കുറിച്ച് പറഞ്ഞു പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചും പറഞ്ഞു അല്ലേ അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ദേ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓടിപ്പോയി ആ വീഡിയോ കണ്ടിട്ട് വരണം കേട്ടോ കാരണം അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം എന്താണ് ക്വസ്റ്റ്യൻ ഇതാണ് അനു ആൻഡ് മനു ഡെപ്പോസിറ്റ് 15,000 റുപ്പീസ് ഈച്ച് ഇൻ എ ബാങ്ക് ഗിവിംഗ് 10% interest annually. After 1 year, Anu withdrew the entire amount including interest and redeposited it in the same day. After 1 year, both withdrew the total amounts. Who got more? How much more? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിൻ്റെ മലയാളം കൂടി ഒന്ന് വായിച്ചു നോക്കാം മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് 10% വാർഷിക നിരക്കിൽ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ അനുവും മനുവും 15,000 രൂപ വീതം നിക്ഷേപിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതലും പലിശയും അനു പിൻവലിച്ച തുക മുഴുവൻ അന്ന് തന്നെ വീണ്ടും നിക്ഷേപിച്ചു വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തുക പിൻവലിച്ചു ആർക്കാണ് കൂടുതൽ പണം കിട്ടിയത് എത്രയാണ് കൂടുതൽ കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ 88 കിടപ്പുണ്ട് കേട്ടോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളുടെ പേരെന്തൊക്കെയാണ് ഒരാളുടെ പേര് അനു ഒരാളുടെ പേര് അനു എന്നാണ് അടുത്തയാളുടെ പേരാണ് മനു ഒരാളുടെ പേര് അനു അടുത്തയാളുടെ പേര് മനു ഓക്കെ നമ്മുടെ രണ്ട് കൂട്ടുകാരാണ് കേട്ടോ അനു മനു അവരെന്നാ ചെയ്തേ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പം അവർ 15,000 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിച്ചു അനുവും 15,000 രൂപ നിക്ഷേപിച്ചു 15,000 രൂപ നിക്ഷേപിച്ചു മനുവും 15,000 രൂപ നിക്ഷേപിച്ചു ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി രണ്ട് പേരുടെയും പലിശ നിരക്ക് 10% ആണ് അനുവിൻ്റെ പലിശ നിരക്ക് 10% ആണ് മനുവിൻ്റെയും പലിശ നിരക്ക് 10% ആണ് ഓക്കെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതലും പലിശയും അനു പിൻവലിച്ചു അനു എന്നാ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1 year ആഫ്റ്റർ 1 year ഒരു വർഷം കഴിഞ്ഞപ്പോൾ അനു എന്തൊക്കെ മുതലും പലിശയും രണ്ടും പിൻവലിച്ചു ഓക്കെ വിഡ്രോൺ ദ എമൗണ്ട് വിഡ്രോൺ ദ എമൗണ്ട് ഇൻട്രസ്റ്റോട് കൂടിയ എമൗണ്ട് അനു വിഡ്രോൺ ചെയ്തു എന്നിട്ട് അതെന്ത് ചെയ്തു റീഡിപ്പോസിറ്റ് ചെയ്തു അന്ന് തന്നെ അത് റീഡിപ്പോസിറ്റ് ചെയ്തു ഓക്കെ അപ്പം മനു എന്തെങ്കിലും ചെയ്തോ മനു ഒന്ന് ബാങ്കിൽ പോയിട്ടേ ഇല്ല മനു ഒന്നും ചെയ്തില്ല അതുകൊണ്ട് മനുവിൻ്റെ എമൗണ്ട് അങ്ങനെ തന്നെ കിടന്നു അനു പോയി വിഡ്രോ ചെയ്തു അതുപോലെ അത് തിരിച്ചു വിട്ടു ഓക്കെ ഇനി പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ബാക്കിയുള്ള തുക പിൻവലിച്ചു അപ്പോൾ ഇതിന് ശേഷം അടുത്ത വർഷം ആഫ്റ്റർ 1 more year അനു എന്ത് ചെയ്തു വിഡ്രോൺ ഫുൾ എമൗണ്ട് വിഡ്രോൺ ഫുൾ എമൗണ്ട് അപ്പോൾ നമ്മുടെ മനുവാശാൻ എന്നാ ചെയ്തു മനുവാശാൻ അപ്പോഴാണ് ഇട്ട എമൗണ്ട് എടുക്കാനായിട്ട് പോയേക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആർക്കാണ് കൂടുതൽ പൈസ കിട്ടിയേക്കുന്നത് എത്ര കൂടുതൽ പൈസ കിട്ടി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും ആദ്യം നമുക്ക് അനുവിൻ്റെ കാര്യം നോക്കാം അനുവിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്തു നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് I=PNR/100 ആണ് അല്ലേ ഇത് വെച്ച് ആദ്യം ഇവിടെ വരെയുള്ളത് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മളുടെ അനുവിൻ്റെ ഇൻട്രസ്റ്റ് അനുവിന് ഒരു വർഷത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഒരു വർഷത്തേക്കാണ് കേട്ടോ അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ അനു എത്ര രൂപയായിട്ടത് യെസ് ഇത് 15,000 രൂപയാണ് അനു ബാങ്കിലിട്ടത് നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വന്ന് എടുത്തില്ലേ അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് 1 ഉള്ളൂ എത്ര ശതമാനം പലിശയാണ് 10% ആണ് ഡിവൈഡഡ് ബൈ 100 ഈ 100 കാര്യം നിങ്ങൾ മറന്നു പോയേക്കരുത് കേട്ടോ ഡിവൈഡഡ് ബൈ 100 0 ക്യാൻസൽ അഗെയിൻ 0 ക്യാൻസൽ നമുക്ക് എത്ര കിട്ടി
1500 rupees കിട്ടി 1500 rupees എന്ത് കിട്ടി പലിശ കിട്ടി എപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അനുവിന് കിട്ടിയ തുക എത്രയാണ് ഈ 15000 ഇട്ട അനു ഇട്ട 15000 അവിടെ ഉണ്ട് അതിന്റെ കൂടത്തിൽ ഒരു 1500 രൂപയും കൂട കൂടുതൽ കിട്ടി അപ്പോൾ ഇത് എത്രയാണ് 0 0 5 6 1 16500 rupees after 1 year ആണേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അനുവിന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് 16500 rupees ഉണ്ട് ഇനി അനു അത് വിഡ്രോ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അന്ന് തന്നെ അത് തിരിച്ചിട്ടു അല്ലേ അപ്പോൾ ഒരു വർഷത്തേക്കും കൂടെ കൂടി ഒരു വൺ മോർ ഇയറിലേക്ക് അനു അത് തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്തു അപ്പോൾ അടുത്ത വർഷവും ഈ അനുവിന് എന്ത് കിട്ടും പലിശ കിട്ടൂലോ അപ്പോൾ ആ സെക്കൻഡ് ഇയറിൽ അനുവിന് കിട്ടിയ പലിശ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവുക ആദ്യത്തെ വർഷത്തെ തീർന്നു രണ്ടാമത്തെ വർഷമാണ് രണ്ടാമത്തെ വർഷം അനുവിന് കിട്ടുന്ന പലിശ കണ്ടുപിടിക്കാൻ ഇപ്പോൾ അനുവിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എത്രയാണ് അനുവിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് 16500 rupees ഇപ്പോൾ അനുവിൻ്റെ അക്കൗണ്ടിലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വർഷവും കൂടെ ഇട്ടു എത്ര പലിശ എത്ര ശതമാനം പലിശ 10% പലിശ ഡിവൈഡഡ് ബൈ 100 0 0 ക്യാൻസൽ 0 0 ക്യാൻസൽ എത്ര രൂപ പലിശ കിട്ടും രണ്ടാമത്തെ വർഷം 1650 rupees കിട്ടും ക്ലിയർ ആണോ എന്താണ് കിട്ടിയേക്കുന്നത് പലിശ അപ്പോൾ ഇനി എന്താ ചെയ്തേ ആ ഒരു വർഷമൂടെ കഴിഞ്ഞപ്പോൾ ഫുൾ എമൗണ്ട് പുള്ളിക്കാരത്തി അങ്ങ് വിഡ്രോ ചെയ്ത് കളഞ്ഞു അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് പുള്ളിക്കാരത്തി പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരത്തിക്ക് എത്ര രൂപ കിട്ടും ടോട്ടൽ എമൗണ്ട് കിട്ടാൻ പോകുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തെ ഈ എമൗണ്ട് അവിടെ കിടപ്പുണ്ട് അല്ലേ ആ 16500 കിടപ്പുണ്ട് അതിൻ്റെ കൂടത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ പലിശയും കൂടെ ഉണ്ട് അതായത് 1650 രൂപയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടും അതിന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപ കിട്ടി അനു ഇടയ്ക്ക് പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിൻവലിച്ചെങ്കിലും അവസാനം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ 18150 rupees കിട്ടിയിട്ടുണ്ട് ഓക്കെ അനുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മനുച്ചേട്ടൻ എന്നാ ചെയ്ത് നോക്കാം കേട്ടോ മനു എന്താണ് സംഭവിച്ചത് മനുവിൻ്റെ കേസിൽ എന്ത് സംഭവിച്ചു നോക്കാം മനു എന്നാ ചെയ്തു 15000 രൂപ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു അപ്പോൾ മനുവിൻ്റെ വീണ്ടും നമുക്ക് I = PNR/100 = P എത്രയാണ് 15000 ആ മനു 15000 രൂപ കൊണ്ടുപോയി ബാങ്കിലിട്ടു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പൈസ എടുക്കാനായിട്ട് ചെല്ലുന്നത് ഓക്കെ പൈസ എടുക്കാൻ ചെന്നപ്പോൾ മനുവിന് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് നോക്കണം ഇടയ്ക്ക് ചെന്നയാളുടെ കാര്യം നമ്മൾ കണ്ടു ഇയാൾ ഇട്ടു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ചെല്ലുന്നതുകൊണ്ട് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് 2 × 2 എത്ര രൂപയാണ് ഇയാൾക്കും 10% ആണ് പലിശ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ 100 അപ്പോൾ 0 0 ക്യാൻസൽ അഗെയിൻ 0 0 ക്യാൻസൽ ഇത് എത്ര രൂപ കിട്ടും 3000 rupees ആണ് മനുവിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓക്കെ അപ്പോൾ ആഫ്റ്റർ 2 years രണ്ട് വർഷം കഴിഞ്ഞ് മനു ചെല്ലുമ്പോൾ മനുവിന് കിട്ടുന്ന എമൗണ്ട് 15000 rupees പുള്ളി ഇട്ടത് അതാരും എടുത്തുകൊണ്ട് പോയിട്ടില്ല അതവിടെയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വർഷത്തെ പലിശയായിട്ടുള്ള 3000 രൂപ കൂടി ബാങ്ക് കൊടുക്കും അപ്പോൾ ഇത് എത്ര രൂപയാകും 0 0 0 8 ഓക്കെ 18000 rupees ഓക്കെ അപ്പോൾ മനുവിന് കിട്ടിയ എമൗണ്ട് എത്രയാണ് 18000 rupees അപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടിയത് അനുവിനാണോ മനുവിനാണോ കൂടുതൽ കിട്ടിയത് ഓഫ് കോഴ്സ് അനുവിനായിരിക്കും കൂടുതൽ കിട്ടിയത് അല്ലേ അനുവിന് 18150 rupees കിട്ടിയിട്ടുണ്ട് മനുവിന് 18000 rupees കിട്ടിയിട്ടുള്ളൂ ഇനി ഇതിലാരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് യൂസ് ചെയ്തയാൾ ആരാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസ് ചെയ്തയാൾ മനസ്സിലായല്ലോ മനു സിമ്പിൾ ഇൻട്രസ്റ്റ് യൂസ് ചെയ്തയാളാണ് അതുപോലെ അനു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് യൂസ് ചെയ്തയാളാണ് അതാണ് ആ എമൗണ്ടിൽ വന്ന ഡിഫറൻസ് കണ്ടോ ഇനി അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ആരാണ് കൂടുതൽ എടുത്തത് ആരാണ് ആർക്കാണ് കൂടുതൽ കിട്ടിയത് അനുവിനാണ് കൂടുതൽ കിട്ടിയത് എത്ര രൂപ കൂടുതൽ കിട്ടി 150 rupees കൂടുതൽ കിട്ടി 150 rupees മോറ് കിട്ടി ക്ലിയർ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ വന്നു എടുത്തു പോയി അതൊരു കഥയായിട്ടൊക്കെ ഓർത്തിരുന്നാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഒരു ചെറിയ ആളുടെയും കൂടെ കാര്യം പറയുന്നുണ്ട് അത് നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ അനുവിൻ്റെയും മനുവിൻ്റെയും കാര്യം കണ്ടു ഇനി നമ്മൾ സുമേഷിനെ ആണ് കാണാൻ പോകുന്നത് കേട്ടോ സുമേഷ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 89 ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയ പ്രോബ്ലം ചെയ്തിട്ടിട്ടുണ്ട് അതെന്താ എങ്ങനെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് സുമേഷ് ഡെപ്പോസിറ്റഡ് 10000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗിവ്സ് 5% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി
How much would he get after 2 years? എന്താ പറഞ്ഞേക്കുന്നേ? 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ. എന്ത് പലിശയാണ്? കൂട്ടുപലിശ കേട്ടോ. കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 rupees 10,000 rupees നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സുമേഷ് എന്ന് പറയുന്ന ഒരാൾ ബാങ്കിൽ കൊണ്ടുപോയി എത്ര രൂപ ഇട്ടു? 10,000 rupees നിക്ഷേപിച്ചു. അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, നിക്ഷേപിച്ച തുക എത്രയാണ്? 10,000 rupees. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് എടുത്തെഴുതി നോക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്കുള്ള ഒരു ചെറിയ ക്ലൂ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും ചിലപ്പം കാണത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി 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 വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അതിനകത്തൊരു ക്ലൂ കാണും. അതുകൊണ്ടാണ് നമുക്ക് മാത്തമാറ്റിക്സ് ചെയ്യാൻ എളുപ്പമാണെന്ന് കുറച്ചെങ്കിലും പേര് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 rupees 10,000 rupees ആണ് അയാൾ നിക്ഷേപിച്ചത്. ഇനി ആറെന്താണ്? പലിശ നിരക്ക് എത്രയാണ്? 5%. 5% ആണ്. ഇനി എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്? 2 years 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. ഇനി അയാൾ ഇടയ്ക്ക് എടുത്തെന്നോ ഒന്നും പറയുന്നില്ല. 2 വർഷം കഴിയുമ്പോൾ ആൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്നാ ചെയ്യേണ്ടേ? നമുക്കറിയാവുന്ന ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല, ദാറ്റ് ഈസ് അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യണ്ടേ? നമുക്ക് അറിയാവുന്ന ഇൻട്രസ്റ്റിന്റെ ഫോർമുല, ഐ സി ഈക്വൽ ടു പി എൻ ആർ ബൈ 100 എഴുതുക. പി എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 ഇൻടു 2 ആണോ? തെറ്റിയോ? തെറ്റി. എന്താണ് കാരണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കൂട്ടുപലിശ രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എപ്പോഴും ഓരോ വർഷത്തേതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 2 ഇയേഴ്സ് ആണെങ്കിലും നമ്മൾ ആദ്യത്തെ പലിശ, 1 വർഷത്തെ പലിശയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ തെറ്റിച്ചേക്കരുത്, തെറ്റാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ 10,000 ഇൻറ്റു 1, ഇവിടെ 2 എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. 1 വർഷത്തെ പലിശ ആദ്യം കണക്കാക്കുക, അതിനുശേഷമാണ് രണ്ടാമത്തേത് കണക്കാക്കുന്നത് കേട്ടോ. 10,000 ഇൻറ്റു 1 ഇൻറ്റു 6 എത്രയാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ 100, 0 ഉണ്ടല്ലോ. 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ. നമുക്ക് എത്ര കിട്ടും? 500 rupees അല്ലേ. അപ്പോൾ നമ്മുടെ സുമേഷിന് 1 വർഷം കഴിയുമ്പോൾ 500 rupees പലിശ കിട്ടും. അപ്പോൾ പലിശയും കൂടെ കൂട്ടി അയാൾക്ക് ഇപ്പോൾ എത്ര രൂപയുണ്ട്? ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ എന്ന് പറയുന്നത് ആളിട്ട 10,000 rupees അവിടെ കിടപ്പുണ്ട്. 10,000 rupees അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 500 rupees പലിശ കൂടെ കിട്ടി. അപ്പോൾ ആൾക്ക് ഇപ്പോൾ എത്ര രൂപയുണ്ട്? 10,500 rupees 1 വർഷം കഴിഞ്ഞപ്പോൾ. ഇവിടെ നിങ്ങൾ നിർത്തി പോവരുത് കേട്ടോ. ഇത് 1 വർഷത്തെ എമൗണ്ടേ നമുക്കായിട്ടുള്ളൂ. ആൾ എത്ര വർഷത്തേക്കാണ് ഇട്ടത്? 2 വർഷത്തേക്കാണ് ഇട്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ വർഷത്തിൻ്റെ കാര്യം നോക്കണം. രണ്ടാമത്തെ വർഷം എത്ര രൂപ പലിശ കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഐ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഫസ്റ്റ് ഇയറിലെ I1 എന്നിടാം കേട്ടോ, സെക്കൻഡ് ഇയറിലെ I2 എന്നിടാം. അപ്പം നമ്മൾ ഓർക്കുമല്ലോ, 2 വർഷമുണ്ട്, 1ാമത്തെ വർഷം രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്ന് നോക്കാം. PNR/100 എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? നമ്മളുടെ പി എന്താകും? ഈ 10,000 ആണോ? അല്ല, 10,000 അല്ല, അത് നിങ്ങൾ ഓർത്തോണം. രണ്ടാമത്തെ വർഷത്തെ പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ആദ്യത്തെ വർഷം അവസാനം വന്ന ഈ എമൗണ്ട് ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോയേക്കരുത്. അപ്പോൾ ദിസ് ഇസ് 10,500 ഇൻ ടു, നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 ആണോ? അല്ല, ഇവിടെ ഇനി നമുക്ക് 1 വർഷം കൂടെ ബാക്കിയുള്ളൂ. ഇവിടെ 1 വർഷം തീർന്നു, ഇത് രണ്ടാമത്തെ വർഷം. ഓക്കെ, ഇൻ ടു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് മാറ്റമൊന്നുമില്ല. ദിസ് ഇസ് 5 ആൻഡ് ഡിവൈഡഡ് ബൈ 100, 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ. നമുക്ക് കിട്ടുന്നത് 105 ഇൻ ടു 5 ആണ്. എത്ര കിട്ടും? 525 rupees എത്ര കിട്ടി? 525 rupees ഇതെന്താ? നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടിയ പലിശയാണ് 525 rupees അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? നമുക്ക് സെക്കൻഡ് ഇയറിൽ, അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ, നമ്മളുടെ കയ്യിൽ 10,500 rupees ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ വർഷത്തിൻ്റെ പലിശയായ 525 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 11,025 rupees ആണ്
in the end of second year la sumesh ne kittuna paisa okay ninga clear ayo 11025 rupees appo idu clear aayile appo namukku question la compound interest aanu correct aayittu paranjittundayirunnu compound interest ennu parayumbole nammal shradhikkanda karyam oro varshathe aanu parisha kanakkaakkunathu adine shesham principal amount ne change varum appo adella ormai vechittu vaanam cheyyan kaato appo ee oru chapter la nammal compound interest ne kurichittaanu koodalum padikkunathu appo compound interest inde portion ningal koodalum concentrate cheyyanam अब नाम इन नाम टेक्स्ट बुक रू प्रॉब्लमस मनस विचार निर्षन चौटे तोहपाइटू कमेंट बॉक्सल ोड़ चोदि इन कमेंट आंसर क्या डिस्क्रिप्शन बॉक्सल और मोबाइल नंबर नल्गे अल वाट्सपिलो अलग टेक्स्ट मेसेजिलो डाउट चोदिच्चा मदि अब निर वीडियो इष्टप्पेट्टेंगिल लाइक शेयर ഞങ്ങളുടെ ചാനൽ सब्सक्राइब सब्सक्राइब बेल आइकन क्लिक सो അടുത്ത വീഡിയോയിലെ നമ്മുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കാണാം അതുവരെയും ടേക്ക് കെയർ।